ഹായ് ഫ്രണ്ട്സ്, ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 സെന്റിൽ ഒതുക്കാൻ പറ്റുന്ന 401 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനും കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇത് 3-ാമത്തെ എപ്പിസോഡാണ്. എൻ്റെ കഴിഞ്ഞ 2 എപ്പിസോഡുകളും കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ പ്ലോട്ടുകളിലും നമുക്ക് ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള 12 പ്ലാനുകൾ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം. 2 സെന്റ് പ്ലോട്ടൊക്കെ ഉള്ളവർക്ക് സെറ്റ് ബാക്കൊക്കെ കുറവാണ്, അതായത് അതിൽ നിന്ന് എത്ര മീറ്റർ വിടണം ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പ്ലോട്ടുകളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വീടുകൾ നിർമ്മിക്കാൻ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഈ ഡിസൈനിൽ ഞാനൊരു കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട്, അതായത് മുൻഭാഗത്തെ ബെഡ്റൂമിന് വേണ്ടിയിട്ട് ഒരു കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സിംഗിൾ വിൻഡോസായിട്ടും ഓരോ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കൊടുക്കുന്നതിന് പകരം, അതായത് സാധാരണ ടൈപ്പിലുള്ള വിൻഡോ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കോർണർ വിൻഡോ ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാനൊരു സജഷനായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സിറ്റ് ഔട്ട് ഡിസൈനിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. 400 സ്ക്വയർ ഫീറ്റിൽ കൂടുതലാവുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിറ്റ് ഔട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വീടിൻ്റെ ഭംഗി വർദ്ധിക്കുകയും ചെയ്യും. ഈ ഒരു വ്യൂവിൽ കോർണർ വിൻഡോ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. കൊടുത്തിട്ടുള്ള ബാക്കി വിൻഡോസൊക്കെ കുറച്ചുകൂടി നീളം കൂടിയ വിൻഡോസ് ആണ്. നിങ്ങൾക്ക് തുടർന്നും ഇത്തരത്തിലുള്ള വീടുകളുടെ പ്ലാനും ഡിസൈനൊക്കെ വീഡിയോ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അടുത്തു കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീടിൻ്റെ പ്ലാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ പ്ലാൻ. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നത് 401.6 ആണ്. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു സിറ്റ് ഔട്ട് ഒന്നും കൊടുത്തിട്ടില്ല. 400 സ്ക്വയർ ഫീറ്റിൽ നിന്ന് കുറച്ച് അധികമായിട്ട് ഏരിയ മാറുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിറ്റ് ഔട്ട് കൊടുക്കാതിരുന്നത്. ലൈഫ് പദ്ധതിയിലെ എല്ലാ പ്ലാനുകളും, അതായത് 12 പ്ലാനുകളും 400 സ്ക്വയർ ഫീറ്റ് റേഞ്ചിൽ തന്നെയുള്ള പ്ലാനുകളാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ സിറ്റ് ഔട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് 450 സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒതുക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് കൂടി ആഡ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അതേസമയം 400 സ്ക്വയർ ഫീറ്റ് ആണ് നിങ്ങളുടെ ഡെഡ് ലൈൻ എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ തന്നെയായിരിക്കും ഷൂട്ട് ആവുക. വരാന്ത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. ഈ ഒരു ഭാഗമാണ് ലിവിംഗ് ഹാളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാളിൻ്റെ അളവ് 240 സെൻറ്റിമീറ്റർ ബൈ 345 സെൻറ്റിമീറ്റർ ആണ്. ലിവിംഗ് ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈനിങ് ഹാളൊക്കെ ചെറിയ രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ചെറിയ സൈസിലുള്ള ഡൈനിങ് ഹാളാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇവിടെയൊക്കെ നിങ്ങൾക്ക് സോഫയൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒരു കോമൺ ടോയ്ലറ്റും ഒരു കിച്ചണുമാണ് അതിൻ്റെ കൂടെ ഉള്ളത്. ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. അതായത് മുൻഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ അളവ് 250 സെൻറ്റിമീറ്റർ ബൈ 270 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ 2-ാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് കിച്ചണിനോട് ചേർന്നിട്ട് വലത് ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2-ാമത്തെ ബെഡ്റൂമിൻ്റെ അളവ് 250 സെൻറ്റിമീറ്റർ ബൈ 285 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റാണ് കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമിനും മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു ടോയ്ലറ്റിൻ്റെ സ്ഥാനം. ടോയ്ലറ്റിൻ്റെ അളവ് 135 സെൻറ്റിമീറ്റർ ബൈ 180 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ കിച്ചൺ അല്ലെങ്കിൽ അടുക്കള കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഹാളിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെപ്പറേറ്റ് ആയിട്ടൊരു വർക്ക് ഏരിയ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏരിയയിൽ വലിയ ഡെഡ് ലൈനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വർക്ക് ഏരിയ ഒക്കെ ചെയ്യാൻ സാധിക്കും. കാരണം കിച്ചണിൻ്റെ ആ ഒരു അളവ് നിങ്ങൾ വേണ്ടത്ര നിങ്ങൾക്ക് സൗകര്യമായിട്ട് തോന്നിയില്ലെങ്കിൽ വർക്ക് ഏരിയ ഉറപ്പായിട്ടും ആവശ്യമായിട്ട് വരും. അപ്പോൾ അടുക്കളയുടെ അളവ് 240 സെൻറ്റിമീറ്റർ ബൈ 200 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു അളവുകളൊക്കെ എഴുതിയിട്ടുള്ളത് സെൻറ്റിമീറ്ററിൻ്റെ അളവിലാണ്. 200 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 2 മീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ നിങ്ങളുടെ പ്ലോട്ടിന് അനുയോജ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.